بسم الله، الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه، أما بعد. സൂറത്തുർ റഹ്മാനിലെ 33 മുതൽ 38 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പുതിയ പാഠമായി പാരായണം ചെയ്യുന്നത്. ഈ വചനങ്ങളിൽ പ്രധാനമായി നാം അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് വശങ്ങൾ: യാ മഅ്ശറൽ ജിന്നി, അതിൽ റായിന് തഫ്ഹീം എടുക്കണം, മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഹീം വരരുത്. യാ മഅ്ശറൽ ജിന്നി, ആയിനിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. ആയിന് തൊണ്ടയുടെ മധ്യം, അതുപോലെ തവസ്സുത്തിൻ്റെ അക്ഷരമാണ്. അൽ ജിന്നി നൂനിൻ്റെ നൂൻ മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട ഹർഫാണ്. വൽ ഇൻസി, ഹംസ വ്യക്തമാക്കണം. വൽ ഇൻസി ഷിദ്ദത്തിൻ്റെ ഹർഫാണല്ലോ ഹംസ. സാക്കിന നൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുക. വൽ ഇൻസി ഇനിസ്തതഅതും, ഇൻ ഇസ്തതഅതും എന്ന രണ്ട് പദങ്ങൾ ചേർത്തുകൊണ്ടാണ് ഇനിസ്തതഅതും എന്നായത്. അത് ഇൽതിഖാഉ സാക്കിനയിൽ സംഭവിച്ചപ്പോൾ നൂനിന് കസ്രായി തീർന്നതാണ്, നൂനിന് കസ്ര വന്നതാണ് അതിൻ്റെ പരിഹാരമായിക്കൊണ്ട്. ഇനിസ്തതഅതും, ഈ പദത്തിൽ ത്വാഇന് മാത്രമാണ് തഫ്ഹീം ഉള്ളത്. അതുകൊണ്ട് വ്യക്തമായി ശ്രദ്ധിച്ചുകൊണ്ട് അക്ഷരങ്ങൾക്കൊന്നും മാറ്റം സംഭവിക്കാതെ പാരായണം ചെയ്യണം. ഇനിസ്തതഅതും. സാക്കിന മീം വരുന്നു അന്ത്യത്തിൽ, ഇൽഹാർ ഷഫവിയാണ്, മണിക്കരുത്. ഇനിസ്തതഅതും അൻ തൻഫുദു, സാക്കിന നൂൻ രണ്ടെണ്ണം വന്നു, രണ്ടും ഇഖ്ഫാ ചെയ്ത് അവ്യക്തമാക്കി മണിക്കുക. മിൻ അഖ്ത്വാരി, ഇവിടെയുള്ള സാക്കിന നൂനിനെ ഇൽഹാർ ഹൽക്കി മണിക്കാതെ വെളിവാക്കണം. അഖ്ത്വാരി, ഖാഫിന്റെ സുക്കൂൻ ഖൽഖലഹ നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം. ത്വാഉം അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫും തഫ്ഹീം ചെയ്യണം. അഖ്ത്വാരി അസ്സമാവാതി വൽ അർദി ഫൻഫുദു, അതുപോലെ ലാ തൻഫുദൂന, ഈ രണ്ട് പദങ്ങളിലും സാക്കിന നൂൻ ഇഖ്ഫാ ഹഖീഖി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഇല്ലാ ബിസുൽത്താൻ, ത്വാ എന്ന ദീർഘം ത്വാഉം അതിൻ്റെ അലിഫും തഫ്ഹീം ചെയ്ത് ഉച്ചരിക്കുക. ശേഷം ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, മദ് മുത്തസിൽ വാജിബ്, നൽകി അലിഫിനെ നാലോ അഞ്ചോ ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. യുർസലു അലൈക്കുമാ, യുർസലു റായിന് തഫ്ഹീം കൊടുക്കുക. അലൈക്കുമാ ശുവാദും മിൻ നാരി, രണ്ട് തൻവീൻ, തൻവീന് ശേഷം നൂന് വീണ്ടും നാരിംവ, ഈ തൻവീൻ, അപ്പൊ രണ്ട് തൻവീനും അതിൻ്റെ അടുക്ക് ഒരു സാക്കിന നൂനും, ഇതൊക്കെയും ഇദ്ഗാം ബിഗുന്നയുടെ പദങ്ങളാണ്. ഇദ്ഗാം ബിഗുന്ന നൽകി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക, ലയിപ്പിച്ചുകൊണ്ട് മണിക്കുക. അതിൽ ശുവാദും മിൻ മിൻ നാരി, ഈ രണ്ട് ഇദ്ഗാമും പൂർണ്ണമാണ്, ഇദ്ഗാം കാമിൽ. എന്നാൽ നാരിംവ, അത് ഇദ്ഗാം നാഖിസാണ്, ഭാഗികമായി വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. വനുഹാസുൻ ഫല, അവിടെ തൻവീനിനെ ഇഖ്ഫാ ചെയ്ത് അവ്യക്തമാക്കി മണിക്കുകയാണ് വേണ്ടത്. വീണ്ടും ഫല തൻതസീറാൻ, ആ പദത്തിലും വന്ന സാക്കിന നൂനിനെ ഇഖ്ഫാ ഹഖീഖി അവ്യക്തമാക്കി മണിക്കണം. റാഉം അലിഫും തഫ്ഹീം നൽകി പെരുപ്പിച്ച് ഫല തൻതസീറാൻ, സ്വാദിൻ്റെ തഫ്ഹീം കുറഞ്ഞതാണ് കസ്രായതുകൊണ്ട്. ശേഷം ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, ദീർഘം മദ് മുത്തസിൽ വാജിബ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ അളവിൽ നൽകൽ നിർബന്ധമാണ്. ഫഇദൻഷഖത്, സാക്കിന നൂൻ ഇഖ്ഫാ ചെയ്ത് അവ്യക്തമാക്കി മണിക്കുക. ഇൻഷഖത്തിസ്സമാഉ, സമാഉ അല്ല, ദീർഘിപ്പിക്കുന്ന ആ ദീർഘത്തിലും തർക്കീഖാണ്, അലിഫിന് തർക്കീഖ്. അസ്സമാഉ, ഇതിൽ നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്, മദ് മുത്തസിൽ വാജിബ്. ഫകാനത്, ഫകാനത് വർദതൻ, റായിന് തഫ്ഹീം,
അപ്പൊ തഫ്ഹീമിന്റെ ഹർഫിനെ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റക്ഷരങ്ങൾക്ക് തർക്കീക്കാണ് എന്നതും മറന്നു പോകരുത്. എന്നുള്ള തൻവീനിനെ പൂർണമായും ഇഖ്ഫാ ചെയ്ത് അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അവിടെ ദാലി താഗ് പോലെ ഒന്നും ആയിപ്പോരുത്, കത്തിഹാൻ ആയിപ്പോരുത്, കദ്ദിഹാൻ. ശേഷം ഫബി അയ്യ ആലാ റബ്ബികുമാ തുകദ്ദിബാൻ, ആലാ ദീർഘം മറ്റ് മുത്തസിൽ വാജിബ് റായിന തഫ്ഹീം. ബാരകല്ലാഹു ഫീകും. أعوذ بالله من الشيطان الرجيم. يا معشر الجن والإنس إن استطعتم أن تنفذوا من أقطار السماوات والأرض فانفذوا لا تنفذون إلا بسلطان. فبأي آلاء ربكما تكذبان. يرسل عليكما شواظ من نار ونحاس فلا تنتصران. فبأي آلاء ربكما تكذبان. فإذا انشقت السماء فكانت وردة كالدهان. فبأي آلاء ربكما تكذبان. بسم الله. الحمد لله.